നമ്മളിപ്പോൾ പല വീടുകളിലും ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ പല കസ്റ്റമേഴ്സ് നമ്മളോട് പറയാറുണ്ട്, എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം എന്ന് വെച്ചാൽ വീട്ടിലുള്ള പല ആളുകളും എപ്പോഴും വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങും, വീടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങും. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഏത് സമയം അവരിങ്ങനെ ഓടിക്കളിക്കുമായിരിക്കും. ആ സമയത്ത് നമ്മൾ മോഷൻ ഡിറ്റക്ഷൻ അലേർട്ട് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് നിരന്തരം നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ക്യാമറകൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ രണ്ട് സെനാരിയോസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ ഈ ഒരു ക്യാമറ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ വീട്ടിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന ആളുകൾ അവർ പുറത്തുനിന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മതി എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെയൊക്കെ പിക്ചേഴ്സ് നമുക്ക് നമ്മുടെ ക്യാമറ സിസ്റ്റത്തിലേക്ക് ആദ്യം തന്നെ കയറ്റി കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ വരുന്ന സമയത്ത് ക്യാമറ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് തരില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇതുപോലുള്ള ഒരു ക്യാമറ സിസ്റ്റം നിങ്ങളുടെ ഓഫീസിലാണ് വെക്കുന്നതെന്ന് വിചാരിക്കുക, അവിടെയുള്ള സ്റ്റാഫ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ട യാതൊരു ആവശ്യമില്ല. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ മാത്രം നോട്ടിഫിക്കേഷൻ വന്നാൽ മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സാധാരണ രീതിയിലുള്ള ഒരു ക്യാമറ സിസ്റ്റമാണ് നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ഇംപ്ലിമെന്റ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്നലെ നമുക്ക് സംശയമുള്ള ഒരാൾ നമ്മുടെ വീട്ടിലോ ഓഫീസിലോ എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണേണ്ടി വരും അല്ലേ? അപ്പൊ നമ്മുടെ സമയം വളരെയധികം നഷ്ടപ്പെടും. പക്ഷെ ഈ ഒരു രീതിയിലുള്ള ഒരു ക്യാമറ സിസ്റ്റമാണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സ്മാർട്ട് ക്യാമറ സിസ്റ്റം, ഫേസ് ഡിറ്റക്ഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിടിലം ക്യാമറ സിസ്റ്റമാണ് നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ നിങ്ങൾ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തെന്നറിയോ? ആ വന്നു പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുള്ള വ്യക്തിയുടെ മുഖം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഈ ഒരു ഐ പി ക്യാമറ സിസ്റ്റത്തിലേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു ക്ലിക്ക്, ജസ്റ്റ് ഒരു സെർച്ച് മാത്രം മതി. ക്യാമറ എന്ത് ചെയ്യും? നേരത്തെ സേവ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ ഫുട്ടേജിൽ തിരഞ്ഞു നോക്കും. എന്നിട്ട് ആ ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരും, ദേ ഇന്ന വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വന്നിട്ടില്ല. എൻ്റെ കയ്യിൽ ഇന്നുള്ള ക്യാമറ DS2CD3046G2IS എന്ന് പറഞ്ഞൊരു സ്മാർട്ട് ക്യാമറയാണ്. ഈ ഒരു ക്യാമറയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഈ ഒരു ക്യാമറ പീപ്പിൾ കൗണ്ടിങ് സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ ഈ ഒരു ക്യാമറയ്ക്ക് ആ ഒരു കഴിവ് മാത്രമല്ല ഉള്ളത്, ഈ ഒരു ക്യാമറ നല്ലൊരു ഫേസ് ഡിറ്റക്ഷൻ ക്യാമറ കൂടിയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫേസ് ഡിറ്റക്ഷൻ ആൻഡ് പിക്ചർ കമ്പാരിസൺ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഐ പി ക്യാമറ സിസ്റ്റം തന്നെ വാങ്ങിക്കണമെന്നില്ല. നിങ്ങൾക്ക് അനലോഗ് ക്യാമറ സിസ്റ്റം ഉണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷെ അവിടെ ഒരുപാട് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. മാത്രമല്ല ഐ പി ക്യാമറ സിസ്റ്റം നമുക്ക് തരുന്ന അത്രത്തോളം ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലുള്ള ആക്യുറസി എന്തായാലും അനലോഗ് ക്യാമറകളിൽ കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല IDA7208 HUHI M1FA എന്ന് പറഞ്ഞൊരു DVR, അതുപോലെ തന്നെ IDA7216 HUHI M1FA എന്ന് പറഞ്ഞ മറ്റൊരു DVR, അതായത് 8 ചാനലും 16 ചാനലും DVR ഒക്കെ ഇപ്പോൾ നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എൻഡ് ഓഫ് ലൈഫ്. ഇനി പുതിയ DVR ആണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള DS7616 NXI K2, DS7608 NXI K2 എന്ന് പറഞ്ഞ രണ്ട് NVR കളിൽ ഇത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയും ചെറിയ തോതിലുള്ള ലിമിറ്റേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഹിക്യുവിഷന്റെ ഓതറൈസ്ഡ് ചാനൽ പാർട്ണർ ആണ് നെക്സ സിസ്റ്റം. പക്ഷെ എനിക്ക് ഈ ഒരു ഹിക്യുവിഷനെ പുകഴ്ത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഹിക്യുവിഷന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, അതായത് ഒരു ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്ത് എനിക്കുണ്ട്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, നമ്മളിപ്പോൾ ഈ ലൈൻ ക്രോസിംഗ്, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ, റീജിയൻ എൻട്രൻസ് ഡിറ്റക്ഷൻ, റീജിയൻ എക്സിറ്റ് ഡിറ്റക്ഷൻ, പീപ്പിൾ കൗണ്ടിങ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഒരു ക്യാമറയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഗതിയൊന്നുമല്ല. പക്ഷെ ഒരാളുടെ മുഖം സ്കാൻ ചെയ്തിട്ട് ഇത് ഇന്ന വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് വളരെ വിജയകരമായിട്ട് ഹിക്യുവേഷൻ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. ഞാൻ ഈ ഒരു ക്യാമറ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് 3.6 മീറ്ററിന്റെ ഉള്ളില്, അതായത് ഒരു 12 അടിക്കുള്ളില് ഞാൻ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിലാണ്. അതൊരു 90-95% ഫേസ് ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു കാര്യം ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അവർ വിൽക്കുന്ന എത്ര രൂപയ്ക്കാണെന്ന് അറിയോ? വെറും 11,600 രൂപ MRP ഇട്ടിട്ടാണ്. അപ്പൊ MRP യിലല്ല നെക്സ സിസ്റ്റം ഈ ഒരു ക്യാമറ സെയിൽ ചെയ്യുന്നത്, അതിനേക്കാൾ കുറഞ്ഞ റേറ്റ് മാത്രമേ ഉള്ളൂ. എക്സാക്ട് പ്രൈസ് നിങ്ങൾക്ക് അറിയണമെങ്കിലും ഇതുപോലെയുള്ള നല്ലൊരു ഐ പി ക്യാമറ സിസ്റ്റം നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ഫ്ളാറ്റിലോ ഗോഡൌണിലോ അതുപോലെ ഫാക്ടറിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ സിസ്റ്റം എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ നെറ്റ്വർക്കിംഗ് ഐ പി ക്യാമറ സിസ്റ്റം ഇംപ്ലിമെന്റേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു സ്ഥാപനം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. കാരണം അത്ര അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ക്യാമറ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്നീഷ്യൻസിനെ അറിയാം.